ലിഫ്റ്റ് പിടിച്ചോ സേ. സാറെ വീട്ടിൽ നിന്നാണല്ലോ. ഹലോ, എന്നാ മോളെ, എന്നാ? ആ അപ്പ വണ്ടി ഒന്ന് നോക്കിക്കോട്ടെ. ഒരു മിനിറ്റ്. വണ്ടി എടുക്ക് ജോസേ, ജോസേ വണ്ടി എടുക്കാൻ. മുന്നേ എന്തെങ്കിലും കേസുമായിട്ട് നമ്മൾ പോകുമ്പോ വീട്ടിലെ കാര്യം അല്പം സമാധാനം ഉണ്ടായിരുന്നു സാറേ. അതിനിപ്പൊ എന്തുണ്ടായി? വീട്ടിൽ നിന്ന് കൊച്ചാ വിളിച്ച, അതിന് ഇതിന്റെ ഒരു വീട് ഇറങ്ങിയിട്ടുണ്ട്. അല്ല, നമ്മളും കൈക്കൂലിക്കാരെന്നാ പറയുന്നതെന്ന്. എന്റെ മോൾ എന്നോട് ചോദിക്കുക സാറേ, അപ്പായും കാശ് വാങ്ങിയിട്ടുണ്ടോ? ഞാൻ അവളോട് എന്നാ പറയും സാറേ? അതിനൊക്കെ നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ ജോസേ, നീ വണ്ടി എടുക്കേ. ആ സാറിനോട് അപ്പളേ പറഞ്ഞതാ, ഇങ്ങനെയുള്ള കള്ളം കൂടെ കൊണ്ടുവരരുത്. അവന്മാരെ നമുക്ക് ഒരിക്കലും പിടിക്കാൻ കഴിയില്ല സാറേ. ഇറങ്ങി. ഏ, പുറത്തിറങ്ങണ. ഇറങ്ങി. എന്റെ ചത്തുപോയി. നിന്റെ അപ്പൊ കറിയിച്ചിട്ടുണ്ട്, എന്നെ സ്കൂളിൽ എടുത്തില്ല. മാർക്കൊക്കെ ഇട്ട് എന്തിന്റെ സൂക്കരം? അതൊക്കെ വിളിവില്ലാതായി എന്ത് ചെയ്യും? ഇതിനൊക്കെ കൊണ്ടിറങ്ങി എല്ലാം ഗുണം പറയാം. ഞാൻ ഇനി അടുത്തേക്ക് വരുന്നില്ല സാറേ. നിങ്ങളായിക്കോ. എടാ ജോസേ, എന്നെ കേസി പിടിച്ച അന്ന് മുതലേ നിന്നെ ഞാൻ 100 വട്ടെങ്കിലും വിളിച്ചിട്ടുണ്ട്, നീ എടുക്കാൻ കൂട്ടാക്കില്ല. ഒരുത്തരി പൊന്നു പറഞ്ഞാൽ പോലും പെമ്പിള്ളേരെ കെട്ടി തോന്നാറില്ല സാർ. എന്നെ ചെവിടെ കത്ത് കൊച്ചിനെ കെട്ടിച്ചുണ്ടെന്ന്. ഓളുടെ ചികിത്സയ്ക്കുണ്ട് സാർ, ഞാൻ പൈസ വാങ്ങിന്. വേറെ ഗതിയില്ലാത്തോണ്ട ഒരു കുര കെട്ടിപ്പൊക്കാൻ നോക്കി, അതൊന്നായി. എന്നിട്ട് അവസാനം തന്നെ ഒന്ന് കെട്ടിയോട് പോലും വിളിച്ചെടുക്കണ്ടായി. ചേട്ടനുള്ള പേര് മാത്രമുള്ളൂ സാർ. ഇവൻ പറഞ്ഞ പോലെ ഈ എണ്ണം കെട്ടനെ കൂട്ടി നിങ്ങൾ എങ്ങോട്ട് പോകണ്ടോ സാറേ? ഞാൻ പോവാ. നിന്നെ വഴിയിലിറക്കിട്ട് പോകാനായിരുന്നെങ്കിൽ മേലാളന്മാരുടെ കൈയും കാലും പിടിച്ച് നിന്നെ ഞങ്ങളുടെ കൂടെ കൂട്ടണം. നിന്റെ മനസ്സിലുള്ളത് നീ പൊത്തിവെച്ച ബാക്കിയുള്ളവർക്ക് എങ്ങനെ മനസ്സിലാവും ചെയ്യാം. അത് നിന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ കൂടെ നിൽക്കില്ലെന്ന് വിചാരിച്ചു. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് അതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്റെ മനസ്സില് സ്വന്തം ഉമ്മയേക്കാൾ എന്നെ വിശ്വസിച്ച പെൺകുട്ടി കൊടുത്ത വാക്ക എനിക്കതായാലും പോയേ പറ്റും. വരുന്ന സുഖമാണെങ്കിൽ വരാം. Mm-hmm.